ഞങ്ങൾ വിചാരിച്ച ഞങ്ങൾ മാത്രമേ ഇലക്ട്രിക് കൊണ്ടില് വരുള്ളൂ, ഇതേ കിടക്കണ അടുത്ത് പറഞ്ഞു. നല്ല സുഖകരമായ കാലാവസ്ഥ, അടിപൊളി, സൂപ്പർ. അയ്യോ മഴ 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 മഴയേ മൊത്തം മഴ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ എത്തി കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് 10% ബാക്കിയുള്ളൂ. ചാർജിങ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ആയുള്ളൂ, അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ച് ഫിനിഷ്ടുന്നു. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്ന മെയിൻ ഒരു പ്രോബ്ലം ഉണ്ട്. ശരിക്കും നമുക്ക് ഇവര് പറഞ്ഞേക്കുന്ന കസ്റ്റമർ കെയറില് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുക. അതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സർവീസ് എന്ന രീതിയിൽ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു യാത്രയുടെ തുടക്കമാണ്, ആരംഭമാണ്. ഇന്ന് പോകുന്നത് വാഗമൺ ആണ്. ഒരു സർപ്രൈസ് ഉണ്ട്, അത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ പൊളിക്കുള്ളൂ. ഒരു പ്രത്യേക റിവ്യൂവിന് വേണ്ടിയാണ്, ഈ വീട് റിവ്യൂവിന് വേണ്ടി ഞങ്ങൾ പോകുന്നത്. അത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങളിപ്പോ പോകുമ്പോ ഇപ്പോ മൊത്തം 70 കിലോമീറ്റർ പോവുകയും ചെയ്തു. പക്ഷെ നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് ഇത്രയും കുറവ് ഇതുവരെ വന്നിട്ടില്ല. 101 വാട്ടർ പെർ കിലോമീറ്റർ ആണ് ഇപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എട്ട് മണിയായപ്പോ എത്തിയതാണ് ഇവിടെ ചാർജിങ് സ്റ്റേഷനില്. പക്ഷെ ചാർജിങ് ശരിയാവുന്നില്ല. ചാർജിങ് സ്റ്റാർട്ട് ചെയ്യും, അപ്പൊ തന്നെ ഡിസ്കണക്ട് ആവും, പിന്നെ ഇത് തന്നെ അങ്ങനെ അങ്ങനെയായിട്ട് നിൽക്കുന്നു. ഏകദേശം അരമണിക്കൂറായി കണക്ട് ചെയ്തിട്ട്, കണക്ട് ചെയ്തിട്ട് കണക്ട് ആവുന്നില്ല. കണക്ട് ആവും അപ്പൊ തന്നെ തിരിച്ചു കളിക്കണം. എന്തോ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു തോന്നല് വന്നിട്ടുണ്ട് ഇവിടെ. ഇതുവരെ കണക്ട് ആയിട്ടില്ല സംഭവം. ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചാർജിങ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ആയുള്ളൂ, അത് കഴിഞ്ഞ അപ്പൊ തന്നെ തിരിച്ച് ഫിനിഷ്ടുന്നു. ഇങ്ങനെ ഫൈനലി നമുക്ക് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 3.5 മണിക്കൂറോളം വേസ്റ്റ് ആയി. ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്ന മെയിൻ ഒരു പ്രോബ്ലം ഉണ്ട്. ശരിക്കും നമുക്ക് ഇവര് പറഞ്ഞേക്കുന്ന കസ്റ്റമർ കെയറില് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അത് അധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ച് എപ്പോഴും റെസ്പോണ്ട് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ നമ്പർ കൊടുക്കുക. അതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ സർവീസ് എന്ന രീതിയിൽ ശരിക്കും നമുക്കത് വേണ്ടത്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിപ്പോ മൊത്തം 96 കിലോമീറ്റർ യാത്ര ചെയ്തു. ഒന്ന് റീചാർജ് ചെയ്തു അതിന്റെ ഇടയില്. അപ്പോ ഇപ്പോഴും നമ്മളുടെ വാട്ടർ പെർ കിലോമീറ്റർ 101 ആണ്. 101 വാട്ടർ പെർ കിലോമീറ്ററിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ഒരു ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 240 കിലോമീറ്ററും കൂടി പോവാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. ഞാനിപ്പോ സ്പോർട്സ് മോഡിലിട്ടിരിക്കുകയാണ് വണ്ടി. സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞുമ്പോൾ കയറ്റൊന്നും ഒരു പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി സ്ലോ ആവുന്ന പോലെ ഫീൽ ചെയ്യും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോ സ്പോർട്സ് മോഡിലിട്ടു, അപ്പൊ പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഫീൽ ചെയ്യുന്നില്ല. സാധാരണ പലരും ഒരു ഡൗട്ട് ചോദിക്കാറുള്ളതാണ്, ഇത് ഇലക്ട്രിക് കാർ കയറ്റം കയറുമോ എന്നൊക്കെയുള്ള ഡൗട്ട് ചോദിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കയറ്റം കയറായികയോ അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി നമുക്ക് 25 കിലോമീറ്റർ കൂടി പോവാനുണ്ടെന്നാണ് പറയുന്നത്. 25 കിലോമീറ്റർ പോവാനായിട്ട് എത്ര പവർ എടുത്താലും നമുക്ക് ഓൾറെഡി 78% നമുക്ക് പവർ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല. നാഗമണില് ചാർജിങ് സ്റ്റേഷൻ ഇല്ല. നമുക്ക് പോയിട്ട് തിരിച്ച് തൊടുപുഴ എത്തുന്നവരെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല. ബ്ലോക്ക് ബ്ലോക്ക് ഇവിടുത്തെ പ്രശ്നം തന്നെ. ചെറിയ റോഡാണ്, വലിയ ബസ്സുകളടക്കം നല്ല തിരക്കാണെന്ന് തോന്നണേ. നമ്മൾ ഈ ഒരു കയറ്റം കയറുന്നത് സ്റ്റാർട്ട് ചെയ്തപ്പോ നമുക്ക് 200 കിലോമീറ്റർ ആയിരുന്നു റേഞ്ച് ഉണ്ടായിരുന്നത്. ഇപ്പോ അത് താന്നു പോയിട്ട് 165 കിലോമീറ്ററിലേക്ക് എത്തി.
ശരിക്കും ഊട്ടിക്ക് പോയപ്പോഴും ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചിരുന്നു. നമ്മള് ഹൈറേഞ്ച് കയറുന്ന സമയത്ത് ഇതിന്റെ വാട്ടവർ അങ്ങോട്ട് കയറിപ്പോകും. വാട്ടവർ കയറി ഒരു 200 something കയറി പോകും. അപ്പൊ ഇത്രയും നേരം ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് 101 ഒക്കെ ആയിരുന്നു, 101, 102 ആ റേഞ്ചിൽ നിൽക്കുകയായിരുന്നു. ഇപ്പൊ പക്ഷെ അത് മാറി ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ്, 114 എത്തി, 114 വാട്ടവർ പെർ കിലോമീറ്റർ ആയി. അതുപോലെ തന്നെ പക്ഷെ അത് ശരിക്കുള്ള അത് ആവറേജ് ആണ്. ഒറിജിനൽ ആയിട്ടുള്ള വാല്യൂ നോക്കി കഴിഞ്ഞാൽ അത് മിക്കവാറും ഒരു 230 അങ്ങനെ ആ റേഞ്ചിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. നല്ല നല്ല കയറ്റങ്ങൾ വന്നോണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ വണ്ടി സ്മൂത്തായിട്ട് കയറി പോകുന്ന സ്മോൾ സ്മോളിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഏത് കയറ്റവും നല്ല സ്മൂത്തായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. മഴ പതുക്കൊന്നും കുറഞ്ഞിട്ടുണ്ട്. കയറ്റം കുത്തനെ കയറ്റാണ്, ഒരു രക്ഷയില്ല. ഇപ്പൊ മഞ്ഞുണ്ട് ഫ്രണ്ടില്, കോടമഞ്ഞുണ്ട്. പക്ഷെ നമുക്ക് ക്യാമറ ഇല്ലാതെ ഫീൽ ചെയ്യില്ല, ഒന്നും അറിയാൻ പറ്റില്ല. അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നുണ്ട്, അത് കാണാൻ. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ ജസ്റ്റ് ഇവിടെ എത്തുമ്പോഴേ കാണാനുള്ളൂ. അതൊക്കെ നല്ല കോട മഞ്ഞ് നിറഞ്ഞിരിക്കണം, പക്ഷെ നമുക്ക് ഈ ക്യാമറ നല്ല ക്ലിയറാണ്. ഇങ്ങനെ കോട മഞ്ഞുണ്ടെങ്കിൽ ക്യാമറ നോക്കി നമുക്ക് വേണേ വണ്ടി ഓടിച്ച് അത്യാവശ്യം സേഫായിട്ട് കൊണ്ടുപോകാം. നല്ല കോടയാണ്, ഒന്നും കാണാൻ പറ്റില്ല. ഗംഭീര കോട, ഒരു ഓട്ടോറിക്ഷ നേരത്തെ പോയതാ, അത് കാണാനില്ലേ. തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ലൈറ്റ് ഇട്ട് പണിയത്, ലൈറ്റ് ഈ ഓട്ടോറിക്ഷ ഈ ക്യാമറ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ലേ. ഒന്നും കാണാനില്ല. ആ സിന്നനെ മാത്രം കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഉൾക്കോട അടിപൊളി കാലാവസ്ഥ, സൂപ്പർ. ഇപ്പം നിങ്ങൾ കണ്ടുപിടിക്കുന്നത് തണുത്ത കോടമഞ്ഞിൽ പൊതിഞ്ഞ് കിടക്കുന്ന വാഗമണാണ്. ഒപ്പം നമ്മുടെ ഇലക്ട്രിക് കാറും ഒട്ടും വ്യക്തതയില്ല, അത്തമാതിരി മഞ്ഞാണ്, ഒരു രക്ഷയില്ല. ഇതിലിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും നല്ല സ്ലോവില് പോവാണല്ലോ. അപ്പൊ പാവം ഗൂഗിള് കാണണല്ലോ, കോടമഞ്ഞായിട്ടാണ് നമ്മളെല്ലാവരും സ്ലോവിൽ പോണേന്ന്. അപ്പോ ഗൂഗിള് പറയുന്നത് ഇവിടെ ഹെവി ട്രാഫിക് ഉണ്ട്, അത് തന്നെ എല്ലാവരും സ്ലോവിലാ പോണേന്ന്. എന്താ ചെയ്യാം, കോടയൊക്കെ ഒന്ന് കുറഞ്ഞതേ പിന്നെ വരാണ്. അത്യാവശ്യം വഴിയൊക്കെ കണ്ടുതുടങ്ങിയതാണ്. ചെറിയ ലേക്ക് ഉണ്ട്, ലേക്ക് റിസോർട്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശരിയാ.
അതേപോലെ തന്നെ ഈ പ്രാവശ്യവും വണ്ടി ചാർജ് ചെയ്യാൻ യൂസ് ചെയ്തതിനേക്കാളും കൂടുതൽ കാശ് ഫുഡിന് ആവുന്ന തന്നെയാണ് തോന്നണത്. ഇത്ര നേരം പുറത്തായിരുന്നു കോട പറഞ്ഞിരുന്നെ, അപ്പൊ അതേ പ്ലേസിൽ നിന്നാണ് ബസത്തിൽ നിന്നാണ് ഇപ്പൊ കോട വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവി ഓടിക്കുന്നവർക്കും ഇവിയുടെ ഓണേഴ്സിനും നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടുപോയി. ഇപ്പൊ പെട്ടുപോയ സ്ഥിതിയാണ്. ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഇല്ല, ആകെ 21% 23% വണ്ടികളുള്ളൂ. അപ്പൊ നമ്മളൊരു ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്യാണ്. ഞങ്ങൾ ജനറേറ്റർ വെച്ചിട്ട് ഇവി ചാർജ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. 3 kW ജനറേറ്റർ വെച്ചിട്ട് ഇവി ചാർജ് ചെയ്ത് നമുക്ക് എന്തോരം സമയം ചാർജ് ചെയ്യാൻ പറ്റുന്ന എത്ര ശതമാനം കയറും എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ജനറേറ്റർ വെച്ച് ടിവി ചാർജ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത് 3000 3000 മതിയാവും, 3 kW മതിയാവും. എർത്ത് കറക്റ്റ് ആയിരിക്കണം. എർത്ത് ഭയങ്കര പ്രോപ്പർ ആയില്ലെങ്കിൽ ഇതിന് നമുക്ക് ചാർജിങ് എറർ കാണിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു കാര്യം ചെയ്തേക്കാണ്, ഒരു ചെറിയ കമ്പി കൊണ്ടു നിൽക്കണം. ഈ കമ്പി വെച്ചിട്ട് നമ്മൾ എർത്ത് ചെയ്യണം. എന്നിട്ട് ആ ഒരു വയറെടുത്തിട്ട് കൊടുക്കണം. എർത്ത് ചെയ്യണോ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഇത് ഇൻഡിപെൻഡന്റ് ഇരിക്കുന്ന കാരണം കൊണ്ട് ന്യൂട്രലും എർത്തും നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് എർത്ത് ചെയ്യണം. എന്നാലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറക്റ്റ് ആവുള്ളൂ. പറഞ്ഞത് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മുടെ ഇതിന്റെ എക്സ്റ്റൻഷൻ ബോർഡിന്റെ ന്യൂട്രലിൽ നിന്ന് എർത്തിലേക്ക് ഒരു വയറെടുത്ത് ഷോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ എർത്ത് ചെയ്യാൻ വേണ്ടി. അങ്ങനെ എർത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം വെച്ചാൽ ന്യൂട്രലിന്റെ എർത്ത് സീറോ ആവും. അപ്പൊ നമുക്ക് ഈ എറർ മാറി കിട്ടും എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പരമാവധി താഴ്ത്തേക്ക് ഇവിടെ കൈപ്പൂടെ എത്ര പറ്റിയുള്ളൂ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എറർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി അടിച്ച് താഴ്ത്തേക്ക് ഇറക്കേണ്ടി വരും. ആ ന്യൂട്രലിന്റെ അടുത്ത് ഷോർട്ട് ചെയ്യുന്ന വയറ് കൊണ്ട് നേരെ നമ്മൾ എർത്ത് പോലെ കൊടുത്തേക്കാണ്. നമ്മള് ഇത് ന്യൂട്രൽ ഫേസ് എർത്ത്, ന്യൂട്രലിന്റെ എർത്ത് നമ്മൾ ഷോർട്ട് ചെയ്തേക്കാണ്. എന്നിട്ട് ഈ ഇത് കൊണ്ട് എർത്ത് ചെയ്തേക്കാണ്. എന്നിട്ട് അതിനൊപ്പം തന്നെ പാരലൽ ആയിട്ട് നമുക്ക് ഇത് കൊടുത്തേക്കാണ്. ഇപ്പൊ അടുത്ത് നമുക്ക് കറക്റ്റായിട്ട് അടുത്ത് കിട്ടുന്നുണ്ട്. കണ്ടെടുത്തിട്ട് ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ ശ്രദ്ധിക്കാനുള്ള കാര്യം എർത്തിന്റെ കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ഇപ്പൊ ജനറേറ്ററിന് നേരത്തെ പ്രോപ്പറാണ്, ചാർജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വണ്ടിയിൽ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ജനറേറ്ററിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവി ചാർജ് 26% ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചു നേരം ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. ാണ്
ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് സക്സസ്ഫുള്ളി വാഗമൺ വരെ വന്നിട്ട് നമ്മള് ചാർജ് ചെയ്തു, 10% ചാർജ് ചെയ്തു. ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 10% ചാർജായി. അപ്പോ ഇനി നമ്മള് തിരിച്ചു പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. ഹായ്, അപ്പൊ നമ്മുടെ പരീക്ഷണം ഇവിടെ അവസാനിക്കുകയാണ്. വിജയിച്ചിട്ടുണ്ട്, പരീക്ഷണം വിജയകരമായി അവസാനിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂർ ചാർജ് ചെയ്ത് നോക്കി, 1 മണിക്കൂറിന്റെ ഏകദേശം 10% കയറി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വന്നേക്കാം, ഈ 1 മണിക്കൂറിന് എന്തോരം എണ്ണ ഉപയോഗിച്ചു, എത്തോരം പെട്രോൾ ഉപയോഗിച്ചു ഈ 10% ചാർജ് ചെയ്യാൻ വേണ്ടി എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ജനറേറ്ററിന്റെ എഫിഷ്യൻസിയും പോലെ ഇരിക്കും അത്. ഇപ്പൊ ഏകദേശം ഞങ്ങൾ 1 ലിറ്റർ കൊണ്ടാണ് ഏകദേശം ഈ 1 മണിക്കൂർ ജനറേറ്റർ ഓടിച്ചത്. 10% ചാർജിങ് വന്നു. 10% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20-25 കിലോമീറ്റർ റേഞ്ചിൽ കിട്ടുന്ന വന്നത്. അപ്പൊ ഏകദേശം 100-108 രൂപയ്ക്ക് 25 കിലോമീറ്റർ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ആ എഫിഷ്യൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അത് ഓവർകം ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിച്ചു തന്നത്. ഇപ്പൊ റീജനറേഷൻ ഓവറായിട്ടാണ് കാണിക്കുന്നത്, അതായത് 20-ലൊക്കെയാണ് സ്പീഡ് കിട്ടുന്നുള്ളത്, അതിന് മുകളിലേക്ക് പോകുന്നില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ വണ്ടി മാത്രമായിട്ട് പോകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മൈസൂരിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനത്തെ ഒരു സ്പീഡിൽ തന്നെയാണ് അന്നും പോയത്. പക്ഷെ അന്ന് ആ സ്പീഡിൽ പോകുന്നുണ്ടെങ്കിലും മൊത്തം വഴിയില് നിറയെ വണ്ടികളായിരുന്നു, എല്ലാ വണ്ടികളും അതേപോലെ സ്ലോയിൽ പോകുമ്പോൾ നമുക്ക് ബോധടിക്കില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ആക്സിലേറ്റർ കൊടുക്കാനൊന്നും നോക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 20 സ്പീഡിൽ വണ്ടി വെറുതെ ആവശ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് പതുക്കെ ആക്സിലേറ്റർ നൈസ് ആയിട്ട് കൊടുത്ത് വണ്ടിനെ ഫ്രീ ആക്കും, റീജനറേഷൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങള് മൂവാറ്റുപുഴ എത്തി കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് 10% ബാക്കിയുള്ളൂ. ആ 10% ഞങ്ങൾ അവിടെ ഇതിട്ടിട്ട് ജനറേറ്റർ ഇട്ട് ചാർജ് ചെയ്തതാണ്. ഇപ്പോഴും നമ്മുടെ കിലോ വാട്ട് അവർ കുറവ് തന്നെയാണ് കേട്ടോ, 80 വാട്ട് അവർ പെർ കിലോമീറ്ററിൽ നമ്മൾ ഓടിച്ചു പോന്നു. നമ്മൾ വാഗമണ്ണിൽ നിന്ന് തിരിച്ചു പോന്ന് മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ ചാർജർ കാലത്ത് പോയ സെയിം ചാർജർ തന്നെ ചാർജ് ചെയ്യാണ്. 10% ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോ ഏകദേശം 60% ആയിട്ടുണ്ട്. നമ്മൾ മിക്കവാറും ഇപ്പൊ തന്നെ ഒരു 65% നമ്മൾ നിർത്തി വീട്ടിൽ പോകും.